പുകുട്ടാൻ മിശ പണിക്കരുണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. ആ ഗണപതി വരും. വരും. ഇരിക്കൂ ഇരിക്കൂ. കുട്ടനാട്ടിലെ ബോട്ട് സർവീസിനായിട്ട് എനിക്ക് എന്താ കാര്യം? ബസ് സർവീസ് ഉണ്ട്, കാർ അഞ്ചാറുണ്ട്, ബെൻസ് ഉണ്ട്, ടയോട്ട ഉണ്ട്, പ്ലിമത്ത് ഉണ്ട്. തനിക്കിതിൽ ഏത് കാറാ വേണ്ടേ? അല്ല ആ വക്കീൽ സാറോ, കാര്യങ്ങളൊക്കെ എവിടം വരെയായി? എല്ലാം ഓക്കെ. പ്രൈവറ്റ് സെക്രട്ടറി കിട്ടി. ഓ, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല യോഗ്യൻ. ആറുമാസം സമയം കൊടുത്താൽ പണിക്കരെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ആളാക്കി മാറ്റാൻ കഴിവുള്ളതാ. എന്നിട്ട് എവിടെ? ഇത് വന്നിട്ടുണ്ട്. ആ ഇയാൾ എവിടെ ഇരുത്തിരിക്കുന്ന പിള്ളേ? ഏ എവിടെ 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 ഇവിടെ ഉണ്ട്. എന്റെ അമ്മയുണ്ടത്, ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നു മുതൽ എന്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഗണപതി ഡബിൾ അമ്മയാണ്, 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, മലയാളം ഉൾപ്പെടെ 6 ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യും. വാട്ട് ഈസ് യുവർ നെയിം? തുമാരെ നാം ക്യാ ഹേ? ഉഗ പേരെന്നാ? നീക്കു പേരേമണ്ടി? നിമ്മ ഹസുറിയേനു? കാർഡേനി, ശമ്പളത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. അതിപ്പോ ഇഷ്ടമുള്ള തന്നാ മതി. അങ്ങേപ്പോലെ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൻ തരുന്ന ശമ്പളം വളരെ കുറഞ്ഞു പോകും ഞാൻ കരുതുന്നില്ല. വിളിച്ചായിരുന്നോ? ഇത് എന്റെ ഭാര്യ കാർത്തിയാനി, ഇത് എന്റെ മോള് ലക്ഷ്മി. മോളെ, ഇത് അച്ഛന്റെ പ്രൈവറ്റ് സെക്രട്ടറി. എന്ന് വെച്ചാൽ എന്തോ? അമ്മച്ചി. അമ്മച്ചിയോ? എന്ന് മുതലാ ഞാൻ നിന്റെ അമ്മച്ചി ആയത്? എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി, എനിക്ക് അതിനുള്ള പ്രായമേ ആയിട്ടുള്ളൂ. മോളെ, അമ്മച്ചിനെ അകത്തേക്ക് വിളിച്ചുണ്ട് പോ. വണ്ടി പോട്ടെ വണ്ടി പോട്ടെ പോട്ടെ വണ്ടി. അപ്പൊ ഗണപതിക്ക് എന്ന് ചാർജ് എടുക്കാം? രണ്ടാഴ്ചക്കാണ്, 2 weeks. അയ്യോ, അത് പറഞ്ഞാ പറ്റില്ല. ഞായറാഴ്ച കല്യാണാലോചനയായിട്ട് കമലാസന മുതലാളി വരും, അതിന് മുമ്പ് ചാർജ് എടുക്കണം. ഓക്കെ, ഞാൻ റെഡിയാണ്. ഇതാരാ? ഞാനിവിടുത്തെ ഒരു ഒരു തന്നോടല്ല ചോദിച്ച്. ഇതാരാ? എന്റെ ബെൻസിന്റെ ഡ്രൈവർ അപ്പുകൂട്ടൻ. പക്ഷെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് മോഹൻലാലിയുടെ അനിയനാണെന്നേ തോന്നുന്നു. എല്ലാരും ഈ കളിയും തമാശയൊന്നും ഇനി മുതൽ ഇവിടെ വേണ്ട. ഞാൻ ചാർജ് എടുക്കാം. തനിക്ക് ലോങ് സൈറ്റോ ഷോർട്ട് സൈറ്റോ ഉണ്ടോ? തരികെ സൈറ്റിന് കുഴപ്പമൊന്നുമില്ല, ചുമ്മാ ഒരു സ്റ്റൈലിന് വെച്ചിരിക്കുക. ഇന്ന് മുതൽ ഈ സ്റ്റൈൽ വേണ്ട. ഓക്കെ, ഒരു പോക്കറ്റ് ഇട്ടു. പോക്കറ്റ് ഇട്ടു. ഞാൻ തനിക്ക് ഒരു യൂണിഫോം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വൈറ്റ് ആൻഡ് വൈറ്റ്. നാളെ മുതൽ അത് ഇട്ടാ മതി. മുതലാളിക്കും മാഡം കാർത്യായനിക്കും ഞാനൊരു പ്രത്യേകതരം ഡ്രസ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഞങ്ങൾക്ക് ഇതൊക്കെ പോരെ. അത് വേണം മിച്ച പണിക്കാറ് എങ്കിലേ സൊസൈറ്റി വെയിറ്റ് ഉണ്ടാകും. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു.